വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തുർക്കിയിലെ നാലാമത്തെ ദിവസം ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് രാവിലെ തന്നെ നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് ഒരു വാനിലെടുത്തിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഇവിടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പാമുക്കല എന്ന സ്ഥലമാണ്. അതിൻ്റെ സൺറൈസ് ആ ഒരു വ്യൂ കാണുന്ന രീതിയിലുള്ള ഹോട്ടൽ ബലൂൺ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് ചെയ്ത് നമ്മൾ മൂന്നാൾക്കും കൂടെ 90 യൂറോ ആണ് നമുക്ക് ചിലവായത്, ഒരാൾക്ക് 30 യൂറോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടോക്കാം. ഹോട്ട് എയർ ബലൂൺ അറിയാത്തല്ല ആരും തന്നെ ഉണ്ടാവില്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഹോട്ട് എയർ വെച്ചിട്ടാണ്, ഇതിൽ പേരുള്ളത് പോലെ തന്നെ ഹോട്ട് എയർ വെച്ചിട്ടാണ് ഇത് എന്ത് വർക്ക് ചെയ്യുന്നത്. ഹോട്ട് എയർ ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കില്ല, അതേപോലെ ഈ ബലൂണിൻ്റെ ഉള്ളിൽ എയർ ഹോട്ടാക്കിയിട്ട് ഇതിങ്ങനെ പൊന്തി നിൽക്കുക ചെയ്യാം. നമ്മളതിലുള്ള സീറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് ഇതിൽ കുറേ അങ്ങനെ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ വെയിറ്റ് അനുസരിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഓരോ ഏരിയയിലാക്കുക ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, അതായത് കറക്റ്റ് ഇങ്ങനെ ഓരോ ബോക്സ് ബോക്സ് അല്ല കണ്ടില്ല. ഭയങ്കര ചൂടാട്ടോ, രക്ഷയില്ലാതെ. സെറ്റ് അല്ലേ, ഇതൊന്നുണ്ട് പിടിക്ക്. അങ്ങനെതാ നമ്മളെ ബലൂണിൻ്റെ പൈലറ്റ് നല്ല ഗ്യാസ് കത്തിച്ചിട്ട് ഹോട്ട് എയർ ഒക്കെ നിറച്ച് ബലൂൺ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോ ബലൂണായിട്ട് പോയി തുടങ്ങി. നമ്മളെ ബലൂണൊക്കെ ഇങ്ങനെ എല്ലാം എയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈലറ്റ്. മുന്നേ പോയതാ കിടക്കുന്നത്. Turn on all face this way. Landing, landing position, turn the face. നമ്മളെ പൈലറ്റ് ഇതാ തുർക്കിസാരനാണ്. ബോസ് ഇംഗ്ലീഷൊക്കെ അറിയാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് ചെറിയ സേഫ്റ്റി ബ്രീഫിംഗ്, ലാൻഡിംഗ് പൊസിഷൻ, പിന്നെ ഓരോ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ പിടിക്കണം എന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇതാ നമ്മളെ ഹോട്ടൽ ബലൂൺ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഏകദേശം 1000 മീറ്റർ മുകളിൽ പോയി നിൽക്കുന്നതാണ് നമ്മളോട് ഇൻസ്ട്രക്ടർ പറഞ്ഞത്, നമ്മളെ പൈലറ്റ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് മൊത്തം ടൗണിൻ്റെ എല്ലാം കറക്റ്റ് 360 വ്യൂവും സൺറൈസും കറക്റ്റ് കിട്ടുന്ന ബോസ് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയേക്കാം. പൈലറ്റ് ഗ്യാസ് കത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇതിൻ്റെ ഹോട്ട് എയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ബലൂണ് മുകളിലേക്ക് പോകുന്നത് നമ്മളെ പാമുക്കിലെ തെർമൽ പൂൾസിൻ്റെ വ്യൂ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ കപ്പിത്താനി ഷേ നമ്മളെ പൈലറ്റ് ഇടയ്ക്കിടയ്ക്ക് ഹോട്ട് എയർ ഇട്ടിട്ട് നമ്മളെ ഹൈറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് വീഡിയോയിൽ കാണുന്ന പാമുക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തെർമൽ ബുഡ്സ് കാരണം സാധനം ഇതാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ പെട്ടൊരു സ്ഥലമാണ്. നല്ല അടിപൊളി, നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോകാനുണ്ട്. തുർക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന പിക്ചറിലൊന്നാണ് ഈ ഹോട്ട് എയർ ബലൂൺ. അതിലൊരു മെയിൻ സ്പോട്ടാണ് ഈ കാപ്പഡോക്കിയ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ സ്ഥലമല്ല കേട്ടോ, കാപ്പഡോക്കിയ ഹോട്ട് എയർ ബലൂൺ ചെയ്യുന്ന ഏറ്റവും അടിപൊളി സ്പോട്ട്. നല്ല വ്യൂവും അതുപോലെ കുറേ ബലൂണുള്ളതുകൊണ്ട് അത് വേറെ തന്നെ ഒരു നൈസ് കാഴ്ചക്കാരും. നമുക്ക് ഇവിടെ കുറച്ച് ബലൂണുള്ളൂ. നമുക്ക് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് പോകുന്നത്, അതായത് ഏകദേശം ഒരു 16 മണിക്കൂർ ഡ്രൈവ് മൊത്തത്തിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്.
പക്ഷേ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, നല്ല സൺറൈസ് കാണുന്ന വ്യൂ എന്നെ കൊണ്ട് തന്നെ സെറ്റാണ്. മോശമല്ല എന്തായാലും നമ്മൾ പിക്ക് ചെയ്തത്. അങ്ങനെതാ നമ്മളെ ബലൂൺ ഏകദേശം മുകളിലെത്തി. 1000 മീറ്റർ ആയിട്ടില്ല, അതാ കാണുന്ന ബലൂൺ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് പൈലറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടെ പോകാണ്ട് സൺറൈസ് ഇങ്ങനെ 1000 മീറ്റർ മുകളിലെത്തിയാൽ ഈ കറക്റ്റ് സൺറൈസ് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകാമെന്നൊക്കെയാണ് ബോസ് ഡയലോഗ് അടിക്കുന്നത്. നമുക്ക് കാണാം. ഇപ്പം നമ്മൾ 800 മീറ്റർ മുകളിൽ നട പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞതാ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി, 1000 മീറ്റർ മുകളിൽ. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽക്കതാ പൊട്ടുപോലെ വണ്ടി ഉണക്കി കാണാം. അങ്ങനെതാ ഇവിടെ ഏകദേശം 10 മിനിറ്റ് നിർത്തി, പൈലറ്റ് പ്രോമിസ് ചെയ്ത പോലെ നമുക്ക് സൺറൈസ് ഒക്കെ കാണിച്ചു തന്നി. പത്ത് മിനിറ്റ് അല്ല, ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ ആകാശം നിന്നിട്ട് നമ്മൾ നല്ല അടിപൊളി സൺറൈസും കണ്ട് ആകാശത്ത് നിൽക്കുന്ന വേറെ തന്നെ ഒരു ഫീല്, ഒരു രക്ഷയില്ല, എല്ലാവരും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണിട്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുന്ന കേട്ടോ, 1000 മീറ്റർ മുകളിൽ നിന്ന് നേരെ താഴേക്കാണ് ഇനി പോകുന്നത്. ഏകദേശം താഴ്ച തുടങ്ങി, ഇനി വരെ ലാൻഡിംഗ് പോസ്റ്റ് എടുക്കാൻ പറയാം, നമ്മൾ കുഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം. വിൽ സീ. അങ്ങനെ വെയിലൊക്കെ വന്ന് നല്ല വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് ഇപ്പോൾ. ഏകദേശം ഭൂമിയിലെത്തി തുടങ്ങി, നമ്മൾ കയറിയ സ്ഥലത്തല്ല കേട്ടോ അവിടെ കൊണ്ടുവന്ന്, വേറെ എവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് എന്നാലും ഒരു ഐഡിയ കിട്ടുന്നില്ല ലാൻഡിങ്ങിനെ പറ്റിയിട്ട്. സെയിം സ്ഥലത്തല്ല എല്ലാവർക്കുന്നത്, നമ്മളെ പൈലറ്റ് ആരൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് ലാൻഡിങ്. നമുക്ക് ലാൻഡിങ്ങിനുള്ള എന്തോ സെറ്റപ്പ് ആയിട്ടാണ് വണ്ടി വരുന്നത്, ഫാനും കാര്യങ്ങളൊക്കെ ആ വരുന്ന വണ്ടി. അപ്പോ നമ്മളെ വണ്ടിയും ആൾക്കാരും കുറച്ചുകൂടെ ഇവിടെ എത്തിക്ക് പ്ലാൻ എന്താ നമുക്ക് നോക്കാം. കറക്റ്റ് നമ്മളെ ഈ വണ്ടിയിലേക്കൊക്കെ വെക്കുന്ന ഓക്കെ. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ലാൻഡിങ്ങിനെ പറ്റി ഏകദേശം ധാരണയായത്. സംഭവം എന്താ വെച്ചാൽ ഈ വണ്ടിൻ്റെ കാരിയറിൽ നമ്മളെ ബലൂണും ബാസ്ക്കറ്റും അടക്കം വെച്ച് ഇതിൻ്റെ ലാൻഡിങ്ങിന് വേറെ സ്ഥലത്തേക്ക് ഒരു കൊണ്ടുപോകാം നമ്മളെ. അങ്ങനെതാ നമ്മളെ ബലൂണിലെ എയർക്ക് ഒഴിവാക്കി, ബലൂണ് അവർ തിരിച്ച് ഇറക്കി നമ്മളെ ലാൻഡേക്കാളെ വരുടെ. നമ്മൾ സ്റ്റിൽ ആ ബാസ്ക്കറ്റിൽ തന്നെയാണ്, നമ്മളിതുവരെ ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക്. അപ്പോ ദാ നമ്മളെ എക്സ്പീരിയൻസ് കഴിഞ്ഞ്, എല്ലാവരും പുറത്തിറങ്ങി. കൂൾ സെറ്റ് അല്ലേ നാസറേ? ഓ സെറ്റ് ഒന്നും പറയല്ല. സെറ്റല്ലേ? നമ്മളെ
ഇവരെ പാർട്ടി ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഓരോ ഡ്രിങ്ക്സ് ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. ബലൂൺ സെഷൻ കഴിഞ്ഞ എല്ലാവർക്കും ഡ്രിങ്ക്സ് ഉണ്ട്. Okay, are you ready? Ready? How's your fry? Do you like it? Oh, that's nice. Thank you. Okay, one, two, three. Let's have a beer, Kito. Beer, sorry, non-alcoholic. Thank you. Wine. It's non-alcoholic, yeah? Yes, non-alcoholic. Thank you. Cheers. Sorry? Mohammed Arshad. Oh, that's me. Oh, thank you. Certificate ഉണ്ട്. അതായത് ഈ എന്താ പറയാ ഇത് കഴിഞ്ഞവർക്ക് ഫോട്ടോ കഴിഞ്ഞവർക്ക് കൊള്ളാം. നിങ്ങൾ എത്ര മാർക്കുണ്ടാ? മാർക്കുണ്ടോ? മാർക്ക് കുറവാ? അപ്പോൾ നമ്മളെ വാട്ടർ ബലൂണിൻ്റെ സെഷൻ ഇവിടെ കഴിഞ്ഞു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ആകാശത്ത് ആദ്യമായിട്ട് ലൈഫിലൊരു സൺറൈസ് കൂടി, അതാ സംഭവിച്ചത്. അപ്പോൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ആണ്, തുർക്കി വരുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ പാമുക്കലിനെക്കാട്ടും ഒന്നുകൂടി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ക്യാപ്പഡോക്കിയാവും. കാരണം ഒരേ ടൈമിൽ ഒരുപാട് ബലൂൺ പോകുന്നതുകൊണ്ട് സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. Thank you.